ഫ്ളാറ്റിൽ ഒപ്പം താമസിക്കുന്ന യുവതി വയോധികനെ കഴുത്തിൽ കയർമുറുകയും തലയിൽ ഇടിച്ചും കൊല്ലാൻ നടത്തിയ ശ്രമം അത്താണിയിൽ മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പോലീസുകാരും നാട്ടുകാരും മുറിക്കുള്ളിൽ കടക്കാനാകാതെ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോഴാണ് യുവതിയുടെ ക്രൂരത. അത്താണി ആനയടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമുള്ള SNDP യോഗത്തിന്റെ ശാഖാ ഓഫീസിന് മുന്നിലെ എബനേസർ ഫ്ളാറ്റിൽ ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ഫ്ളാറ്റിൽ താമസിക്കുന്ന ചിയാരം മറുവഞ്ചേരി രാമചന്ദ്രൻ ഉണ്ണിത്താൻ ആണ് വന്യമായ ആക്രമണത്തിന് ഇരയായത്. ഇയാളോടൊപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താമസിക്കുന്ന തൃശൂർ കുറ്റൂർ സ്വദേശിനി 48 വയസ്സുള്ള ഭാരതി എന്ന യുവതിയെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 6 കുടുംബങ്ങൾ മാത്രമാണ് ഈ ഫ്ളാറ്റിൽ കഴിയുന്നത്. 2 ഭാഗമായിട്ടാണ് മുറികൾ എന്നതിനാൽ വീട്ടുകാർ തമ്മിൽ ബന്ധം വളരെ കുറവാണ്. ഇവരെ കഴിഞ്ഞ 2 വർഷമായി അപൂർവമായി മാത്രമേ പുറത്ത് കാണാറുള്ളൂ എന്ന് അയൽവാസികൾ പറയുന്നു. കഴിഞ്ഞ 3 മാസമായി ഇവർ മുറികളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഭക്ഷണ സാധനങ്ങളും മറ്റും ഓൺലൈനാണ് എത്തിച്ചിരുന്നത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓൺലൈൻ വ്യാപാരം നിലച്ചതോടെ ഇവർ പട്ടിണിയിലായിരുന്നു. രാമചന്ദ്രൻ ഉണ്ണിത്താന്റെ മക്കളെല്ലാം സമൂഹത്തിൽ ഉന്നത പദവികൾ വഹിക്കുന്നവരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഹോംനേഴ്സായി എത്തിയ യുവതി പിന്നീട് വയോധികനോടൊപ്പം കഴിയുകയായിരുന്നു. ഇവർക്ക് മാനസിക വിഭ്രാന്തിയും ഉണ്ടായിരുന്നതായി പോലീസും നാട്ടുകാരും അറിയിച്ചു. വീടിനുള്ളിൽ സാധന സാമഗ്രികളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. ചുമരിൽ മുഴുവൻ എഴുതി നിറച്ചിരിക്കുന്നു. ഫ്ളാറ്റിനുള്ളിൽ നിന്ന് ബഹളം പതിവായിരുന്നു അത്രേ. യുവതി വയോധികനെ സ്ഥിരമായി ആക്രമിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെ വയോധികന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് അയൽവാസികൾ ചെന്നു നോക്കിയപ്പോൾ അതിഭീകരമായിരുന്നു കാഴ്ചകൾ. പ്രധാന കവാടത്തിലെ ഇടുങ്ങിയ സ്ഥലത്തെ കട്ടിലിലാണ് വയോധികൻ കിടന്നിരുന്നത്. ഈ ഭാഗത്തെ ഇരുമ്പ് ഗ്രിൽ തുറക്കാൻ കഴിയാത്ത വിധം വീട്ടുപകരണങ്ങൾ കൂട്ടിയിട്ട നിലയിലായിരുന്നു. കട്ടിലിന് സമീപം നിന്നിരുന്ന യുവതി വയോധികന്റെ മുഖത്ത് ഇടിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ ചവിട്ടുകയും ചെയ്തിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തയ്യാറായില്ല. വനിതകൾ അടക്കമുള്ളവർ അലമുറയിട്ട് കരഞ്ഞെങ്കിലും പിന്മാറിയില്ല. തുടർന്ന് വടക്കാഞ്ചേരി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. CI മാധവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. വാതിലുകൾ ഇല്ലാത്തതിനാൽ പൊളിച്ച് അകത്തു കടക്കുക ദുഷ്കരമായി. പോലീസിനെ കണ്ടതോടെ യുവതി കൂടുതൽ ആക്രമണകാരിയായി. മർദ്ദനമേറ്റ് വയോധികന്റെ ജനനേന്ദ്രിയത്തിൽ നിന്നടക്കം ചോര പ്രവഹിക്കാൻ തുടങ്ങി. വീടിനുള്ളിലേക്ക് പോയ യുവതി തിരിച്ചെത്തിയത് കയറുമായിട്ടായിരുന്നു. തുടർന്ന് കയർ വയോധികന്റെ കഴുത്തിൽ മുറുക്കി കൊല്ലാനായി ശ്രമം. ശ്വാസം കിട്ടാതെ വയോധികൻ മരണ വെപ്രാളം പ്രകടിപ്പിച്ചതോടെ പുറത്തുനിന്നിരുന്ന നഗരസഭാ കൗൺസിലർ PN ജയന്തന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ കമ്പുകൊണ്ട് യുവതിയെ കുത്തിമാറ്റാൻ ശ്രമിച്ചു. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ അഗ്നിശമന സേന ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഇരുമ്പ് ഗ്രില്ലും ജനലും അറുത്തുമാറ്റി അതിസാഹസികമായി അകത്തു കടന്നാണ് യുവതിയെ കീഴടക്കിയത്. തുടർന്ന് രാമചന്ദ്രൻ ഉണ്ണിത്താനെ ആക്സിന്റെ സഹായത്തോടെ മുളങ്ങുനുത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച യുവതിയെ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി യുവതിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക്, വീണ ന്യൂസ്.